ബിഗ് ബോസിലെ ഏറ്റവും മികച്ച മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു വീണ നായർ. ഒരുപക്ഷെ ഫൈനൽ ഫൈവിലെത്താൻ യോഗ്യതയുണ്ടായിരുന്ന മത്സരാർത്ഥിയും, പക്ഷേ ഗ്രൂപ്പ് കളികളിൽ എവിടെയോ വീണയ്ക്ക് പിഴച്ചു. ഇത്തവണത്തെ എവിക്ഷനിൽ പുറത്തായത് വീണയാണ്. പുറത്തിറങ്ങിയ വീണ തന്റെ കണ്ണേട്ടനെയും അമ്പൂച്ചന്റെയും അടുത്തേക്കാണ് നേരെ പോയത്. ബിഗ് ബോസ് വീട്ടിൽ താൻ ഒരിക്കലും അഭിനയിച്ചിരുന്നില്ലെന്ന് വീണ പറയുന്നു. കൃത്യസമയത്താണ് താൻ പുറത്തായതെന്നും ഇനിയും അവിടെ തുടരാൻ തനിക്ക് പറ്റുമായിരുന്നില്ലെന്നും വീണ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായ രജിത് കുമാറിന്റെ പുറത്താവലിനെ പറ്റിയും വീണയ്ക്ക് പറയാനുണ്ട്. അതൊരു സീക്രട്ട് ടാസ്കിന്റെ ഭാഗമാണോ എന്നാണ് വീണയുടെ സംശയം. രജിത് തിരിച്ചു വരാനുള്ള സാധ്യതയെക്കുറിച്ചും വീണ പറയുന്നു. പുറത്തുപോകും മുമ്പ് രജിത്തിന് തന്റെ അച്ഛനുമായുള്ള സാമ്യത്തെപ്പറ്റി വീണ സൂചിപ്പിച്ചിരുന്നു. ഇക്കാര്യം വീട്ടിലെത്തിയപ്പോൾ പറയാതിരുന്നത് ഗെയിമിന്റെ ഭാഗമായി ആളുകൾ തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണെന്നും വീണ പറയുന്നു. രൂപം മാത്രമല്ല, ഇരുവരുടെയും നക്ഷത്രവും ജനിച്ച മാസവും ഒന്നാണത്രേ. പക്ഷേ സ്വഭാവം സാമ്യമില്ലെന്നും വീണ എടുത്തു പറയുന്നുണ്ട്. രജിത് തന്നെയായിരുന്നു വീട്ടിലെ മികച്ച പ്ലെയർ എന്ന് പറയുന്ന വീണയ്ക്ക് പക്ഷേ ഏറ്റവും ഇഷ്ടമുള്ള മത്സരാർത്ഥികൾ ആര്യയും ഫുക്രുവുമാണ്. ആര്യ, ഫുക്രു, പാഷാണം ഷാജി എന്നിവർ ഫിനാലയിൽ വരണമെന്നാണ് വീണയുടെ ആഗ്രഹം. കോടതി ടാസ്കിൽ തങ്ങളുടെ ഗ്രൂപ്പ് തീരുമാനിച്ചതുപോലെയാണ് പെരുമാറിയതെന്നും അത് പാടില്ലായിരുന്നു എന്ന് പുറത്തു വന്നപ്പോൾ തോന്നുന്നുണ്ടെന്നും വീണ പറയുന്നു. വ്യക്തിബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് താൻ പലപ്പോഴും ഗെയിം കളിച്ചതെന്നാണ് വീണ തുറന്നു പറയുന്നത്.